കശുവണ്ടി ശേഖരി ഖാൻ അസിസ്റ്റന്റ് കമാൻഡന്റിനെ ചുമതലപ്പെടുത്തി പോലീസിൽ ഉത്തരവ്. ലേലം കൊള്ളാൻ ആളു വരാത്തതിനാൽ ശേഖരിച്ച് കേടുപാടില്ലാതെ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. താഴെ വീഴുന്ന കശുവണ്ടികൾ നശിക്കു മുൻപ് ശേഖരിച്ച് കേടുപാടില്ലാതെ സൂക്ഷിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. മാങ്ങാട്ടുപറമ്പ് കെ എ പി ബറ്റാലിയൻ 4 വിചിത്രമായ ഉത്തരവ്. വി വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഏറെ വിചിത്രമാണ്, പോലീസിന്റെ പണി എന്തായാലും കശുവണ്ടി ശേഖരിക്കലല്ല, പക്ഷെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങാനിടയായ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് കെ എ പി ബറ്റാലിയൻ 4 നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്നത്. കമാൻഡന്റിന്റെ ഉത്തരവാണ്, അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് ഇങ്ങനെ കശുവണ്ടി പുറക്കണമെന്നും അത് കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുമുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിൽ കാരണമായി പറയുന്നത്, 4 ലേലം വിളിച്ചു, പക്ഷെ ലേലം കൊള്ളാൻ ആരും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ ഉൽപാദനത്തിൽ കുറവുണ്ടായി. അതോടൊപ്പം തന്നെ വിപണി വിലയിൽ കാര്യമായ കുറവ് വന്നു. ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തത് കാരണം പശുവാവുകളുടെ എണ്ണവും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ലേലം കൊള്ളാൻ ആളുകൾ വന്നില്ല. അതുകൊണ്ട് ഈ കശുവണ്ടികൾ, തറയിൽ വീഴുന്ന കശുവണ്ടികൾ നശിച്ചു പോകാതെ അത് കൃത്യമായി പെറുക്കിയെടുക്കണമെന്നും അത് സൂക്ഷിച്ചു വെക്കണമെന്നും ആഴ്ച തോറും കൃത്യമായി ഇതിന്റെ തൂക്കം കമാൻഡന്റിനെ അറിയിക്കണമെന്നുമാണ് അസിസ്റ്റന്റ് കമാൻഡന്റിന് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഇത് ആരെക്കൊണ്ട് ഈ കശുവണ്ടികളെല്ലാം ശേഖരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നില്ല. പോലീസുകാർ അടക്കം പറയുന്നത് ഈ ബറ്റാലിയനിലെ തന്നെ പോലീസുകാരെ കൊണ്ട് ഇനി ഈ കശുവണ്ടികൾ പറക്കുകയും അതിന്റെ നടപടിയുമായി ഇനി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടി വരും എന്നാണ്. ഏതായിരുന്നാലും പോലീസുകാരെ കൊണ്ട് ഇത് ചെയ്യിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരമൊരു ഉത്തരവ് വന്നത് പിന്നാലെ ഇത് സേനയ്ക്കുള്ളിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ ഉത്തരവായി തന്നെ, അതായത് ഇപ്പോൾ വാക്കാൽ നിർദ്ദേശം നൽകാം, പക്ഷേ ഇങ്ങനെ ഉത്തരവായി തന്നെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അത് ഈ സേനാംഗങ്ങൾ അനുസരിക്കണമെന്നുള്ളതല്ലേ? അല്ലെങ്കിൽ പിന്നെ വാക്കാൽ മറ്റാരെങ്കിലും ഈ പറഞ്ഞ പോലെ അതിനെ ചുമതലപ്പെടുത്താം, മറ്റാളുകളൊക്കെ ഉണ്ടല്ലോ, അത് വിചിത്രമായി തന്നെ തോന്നേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇതിനൊരു രേഖാമൂലമുള്ള ഒരു സ്വഭാവം നൽകേണ്ട കാര്യമാണോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതീവ ഗുരുതരമായ നിരവധി കാര്യങ്ങളുണ്ട്. പോലീസ് സേനയ്ക്കുള്ളിൽ നേരിടുന്ന, സേനാംഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, മറ്റ് ഒട്ടനവധി കാര്യങ്ങളുണ്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപ്പിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ മുന്നിൽ നിൽക്കെ ഇത്തരമൊരു കാര്യം വലിയ ഗൗരവത്തോടു കൂടി ഒരു ഉത്തരവിന്റെ സ്വഭാവത്തിൽ കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കശുവണ്ടി, അതും കെ എ പി ബറ്റാലിയന്റെ അധീനതയിലുള്ള പ്രദേശത്തെ കശുവണ്ടി പെറുക്കി സൂക്ഷിക്കണം എന്നാണ്. അങ്ങനെ വലിയ തോതിൽ ഒരുപാട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു കേന്ദ്രമല്ല ഇത്. അവരുടെ തന്നെ പറമ്പിലുള്ള കശുമാവിൽ നിന്ന് വീഴുന്ന കശുവണ്ടികൾ നേരത്തെ തന്നെ ലേലം ചെയ്ത് നൽകിയിരുന്നതാണ്. അത് ഇപ്പോൾ ലേലം കൊള്ളാൻ ആള് വരാത്തത് കൊണ്ട് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇത് ശേഖരിക്കുകയും കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. അതിനൊരു ഉത്തരവിന്റെ സ്വഭാവം വന്നത് തന്നെയാണ് സേനയിൽ ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. സേനയിൽ സ്വാഭാവികമായും എതിർപ്പുണ്ടാകുമല്ലോ അല്ലെ? ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണോ ഈ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളും മറ്റും? ഇതിൽ പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത്തരമൊരു ഉത്തരവ് വന്നു എന്ന്, കമാൻഡന്റ് തന്നെയാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളതും, ബഹുമാനപ്പെട്ട കമാൻഡിനെ ആഴ്ച തോറും ഇതിന്റെ അളവ് തൂക്കം അറിയിക്കണം എന്നുകൂടി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഏതായിരുന്നാലും കശുവണ്ടി പുറക്കുന്നതിന് അസിസ്റ്റന്റ് കമാൻഡന്റിനെ ചുമതലപ്പെടുത്തണമോ, അതിന് ഇത്തരത്തിലൊരു ഉത്തരവിന്റെ സ്വഭാവം നൽകണമോ തുടങ്ങിയ ഒരു ചോദ്യവും വിമർശനവുമാണ് പൊതുവിൽ ഉയരുന്നത്. 4 ലേലം കൊള്ളാൻ ആൾ വന്നില്ലെങ്കിൽ അതിന് തുടർ നടപടി എന്ന നിലയ്ക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ആ നടപടികൾ വീണ്ടും തുടരേണ്ടതല്ലേ, അല്ലെങ്കിൽ തന്നെയും ഇത് വാക്കാൽ ഒരു നിർദ്ദേശം നൽകി തൊഴിലാളികളെ കൊണ്ട് ഇത് ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അസിസ്റ്റന്റ് കമാൻഡന്റിന് കശുവണ്ടി പറക്കണം എന്ന നിലയിൽ അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു ഉത്തരവായി നൽകിയതാണ് ഇതിൽ വിചിത്രമായി വന്നിരിക്കുന്നതും. പോലീസിനുള്ളിൽ ഒരു വിഭാഗമെങ്കിലും ഇതിനെതിരെ വിമർശന സ്വഭാവവുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. വി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.